രാധാമണി, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറയുന്നതാ തെറ്റ്. നിങ്ങളുടെ മോൻ കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾക്കൊന്നും നിങ്ങൾക്കൊരു മറുപടിയില്ല. ഹലോ ഹലോ, ഇങ്ങനെ എന്നെ ഇവിടെ തനിച്ചാക്കി ഒളിച്ചോടാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായോ എന്ന് മോനോട് ചോദിച്ചു അമ്മ. എന്താ ഒരു മറുപടിയും പറയാത്തത്? വേണ്ട, നിങ്ങൾ മറുപടി പറയണ്ട. ശരത്തിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ മതി, ഞാൻ നേരിട്ട് ചോദിച്ചോളാം. എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നതിന്റെ കാരണം എനിക്കറിയണം, എന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ ശരത്തിനെ പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞുവിട്. എന്നെ കൊണ്ട് പറഞ്ഞുവിടാനൊന്നും പറ്റില്ല. അവന് തോന്നുമ്പോ അവൻ അങ്ങോട്ട് വരും. ആ പറഞ്ഞതിന്റെ ധ്വനി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്താ വേണ്ടതെന്ന് തീരുമാനിച്ചോളാനല്ലേ. അങ്ങനെ വലിച്ചെറിഞ്ഞ് രാധാമണി പോവില്ല. ഈ ഒളിച്ചോട്ടത്തിന്റെ കാരണം അറിഞ്ഞിട്ടേ രാധാമണി പോകൂ. അങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. നീ എന്തു വേണമെങ്കിലും ചെയ്യേ. അമ്മ എന്തിനാ ഏട്ടത്തിയോട് അങ്ങനെയൊക്കെ പറഞ്ഞു? ഏട്ടനെ കാണാത്തതിൽ അവരെന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും. ഏട്ടത്തിയുടെ സ്ഥാനത്ത് അമ്മയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കമ്മേ. ഇപ്പൊ ഈ അമ്മയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ തന്നെ പറയൂ. അത്രയും മനസ്സിലാക്കിയാ മതി. ചിരിച്ചു രാജാ പാർട്ടിയിൽ അസുര ചക്രവർത്തിമാരെ പോലെ അട്ടഹസിക്കുന്നത് കണ്ടില്ലേ? ഞാൻ ഈ വീട്ടിലെ ചക്രവർത്തിയാണെന്ന് മൂന്ന് പേരും അംഗീകരിച്ചല്ലോ. അതെ, ഞാൻ ഇവിടെ വരുമ്പോ ഈ ഒരാളുടെ ഏകാധിപത്യ ഭരണമായിരുന്നു ഈ വീട്ടില്. പേടിച്ച കഴിഞ്ഞത്, പിന്നെ മൂത്തവനെ പ്രസവിച്ച ശേഷം പേടി മാറിയത്. അതങ്ങനെയാ, ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞ ഭർത്താവ് ഏത് കൊമ്പത്തെ ചക്രവർത്തി ആയാലും ഭാര്യയ്ക്ക് ഒട്ടും പേടി ഉണ്ടാവില്ല. ഇങ്ങനെ ഒരിക്കലെങ്കിലും എന്റെ അച്ഛനും അമ്മയും മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടാവുമ്പോ ഭയം ഉണ്ടാവില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഒരു തെറ്റ് സംഭവിക്കുന്നില്ലെങ്കിൽ എന്തിനു പേടിക്കണം? സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലേ പരസ്പരം ബഹുമാനവും ഉണ്ടാവും. ഞാനിവിടെ വരുമ്പോ ബാലേട്ടനും രവിക്കും എന്തു ചെയ്യണേലും ഏട്ടന്റെ ഇഷ്ടം അറിയണം. ശരിക്കും ഈ ഹിറ്റ്ലറുടെ കീഴിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതെന്ന് ഞാൻ പേടിച്ചിരുന്നു. എനിക്കും തോന്നിയിരുന്നു രവിയേട്ടനെയും കൂട്ടി ഇവിടുന്ന് പോവേണ്ടി വരുമോന്ന്. രണ്ടാൾക്കും ഏട്ടൻ പറയുന്നതിനപ്പുറം മറ്റൊന്നില്ല. പിന്നെ മനസ്സിലായി. എന്താ മനസ്സിലായി? പിന്നെയല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത്, ഏട്ടന്റെ ഇഷ്ടമല്ല ഇവിടെ നടക്കുന്നതെന്ന്, അവരുടെ ഇഷ്ടം അനുസരിച്ചാ ഏട്ടൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാ രണ്ടാളും ഏട്ടാ ഏട്ടാന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്നതെന്ന് മനസ്സിലായപ്പോ ഒരു മൂത്ത ഏട്ടനെ കിട്ടിയതിന്റെ സന്തോഷായി. അതെ, ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാ. ഒപ്പം പരസ്പരം ഇഷ്ടങ്ങൾ തിരിച്ചറിയാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ കുടുംബത്തിൽ യാതൊരു അനിഷ്ടങ്ങളും ഉണ്ടാവില്ല. ഈ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അഭിനന്ദിക്കുന്നു. ചേടാ, അഭിനന്ദിച്ച ഒന്ന് കൈയടിച്ചൂടെ. ഞാൻ റാണിമോളോട് പറയാറുണ്ട്, ഈ വീട്ടിൽ വരുന്നവര് സ്വന്തം വീട് മറന്നു പോകുന്നു. എന്റെ അച്ഛനും അമ്മയും ഇവരെ കണ്ടു പഠിക്കണം. ശരചന്ദ്രൻ തറവാട്ടി പോയിരിക്കുന്നത് ആ സ്ത്രീയുടെ സംസാരം കാരണമായിരിക്കും. പാവം, റാണിമുക്ക് വലിയ വിഷമമുണ്ട്.
അച്ഛനമ്മമാര് പരസ്പരം കലഹിക്കാൻ തുടങ്ങിയ കുട്ടികളാ അതിനിടയ്ക്ക് എടുന്ന് വേദന തിന്ന. അതേ, നല്ല പോലെ സംസാരിക്കാനാ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. വാക്കുകൾ തൂവൽ പോലെ മൃദുലമാവണം. അതേപോലെ വാക്കിനുള്ള മൂർച്ചയുള്ള ആയുധവും വേറെ ഉണ്ടാവില്ല. ശരിയാ, മാരകായുധം പോലെയാ അമ്മയുടെ വാക്കുകൾ. അതൊരിക്കലും അമ്മയ്ക്ക് അവസാനിപ്പിക്കാനും ആവില്ല. എന്റെ അച്ഛനും അമ്മയും ഇതുപോലെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. എന്താ ചേച്ചി? ഒന്നുമില്ല. ഒന്നുമില്ലാതെ കണ്ണെന്നറിയില്ലല്ലോ. പറയൂ ചേച്ചി. ഒന്നുമില്ല കസ്തൂരി. കള്ളം, അത് പച്ച കള്ളം. എന്തിനാ ചേച്ചി കരഞ്ഞത്? അത് പറയാതെ ഞാൻ വിടില്ല. എനിക്കറിയണം. ഞാൻ ചേച്ചിയുടെ അനിയത്തിയെ പോലെയാന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണല്ലേ? ആ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്നോട് പറയണം. പറയാൻ മാത്രമൊന്നുമില്ല. അപ്പോ പറയില്ല അല്ലേ? വേണ്ട, എനിക്കറിയാം. അനിയത്തി എന്നൊക്കെ പറയുന്നതല്ലാതെ ഞാനിവിടുത്തെ വേലക്കാരി തന്നെയാണല്ലോ. ഒരു വേലക്കാരിയായിട്ടാണോ നിന്നെ ഇവിടെ എല്ലാരും കാണുന്നത്? എല്ലാവരുടെയും കാര്യം വിട്, ചേച്ചിയുടെ കാര്യം പറ. എന്റെ മനസ്സില് ഒരനിയത്തിയുടെ സ്ഥാനമാണ് നിനക്ക്. എന്നിട്ടെന്താ എന്തിനാ കരഞ്ഞതെന്ന് പറയാത്തത്? ഞാൻ ഇഷ്ടംപോലെ കരഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കരയാറുണ്ട്. പക്ഷേ ഇവിടെ മറ്റാരും കരയുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതെനിക്ക് സഹിക്കില്ല. ചേച്ചി പറഞ്ഞല്ലോ എന്നെ അനിയത്തിയെ പോലെയാ കാണുന്നതെന്ന്. എന്നാലേ ഞാൻ അന്നേ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ സ്നേഹിക്കുന്നത്. സത്യം, ആര് കരഞ്ഞാലും എന്റെ റാണി ചേച്ചി കരയരുത്. ഈ കണ്ണ് നിറയേണ്ടി വന്ന എനിക്ക് സഹിക്കില്ല. ഇതെന്താ ഇങ്ങനെ കരയല്ലേ? എന്റെ അമ്മയാണ് സത്യം. എന്റെ ചേച്ചി ഒരിക്കലും കരയരുത്. എന്റെ കുഞ്ഞിന് ചെത്തിയല്ലേ കരയല്ലേ? എനിക്കറിഞ്ഞ ചേച്ചിയുടെ കണ്ണു നിറയും. എത്ര
വിളിച്ചിട്ട് ഏട്ടൻ വാതിൽ തുറക്കണില്ല. മോനെ മോനെ, ചന്തു ചന്തു, ഏട്ട ഏട്ടൻ ഞങ്ങൾ വിഷമിപ്പിക്കാതെ വാതിൽ തുറക്ക്. മോനെ അമ്മയെ വിളിക്കുന്ന ചന്തു, അമ്മയെ വിളിക്കുന്ന വാതിൽ തുറക്ക്. ഏട്ട വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്, ഏട്ട വാതിൽ തുറക്ക് മോനെ, അല്ലെങ്കിൽ അമ്മ തലകറങ്ങി. ഏട്ട വാതിൽ തുറക്ക് ചന്തു. ഏട്ട എന്താ ഏട്ട, എന്താണെങ്കിലും പറ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഏട്ടത്തി റാണിമോളും വിളിച്ചോണ്ടിരിക്കുക, അവരെ തിരിച്ചൊന്ന് വിളിക്കെങ്കിലും ചെയ്യ. ഏട്ട ഏട്ട മോളെ, റാണിമോളോ രാധാമണിയോ ആയിരിക്കും മോനെ, എന്തെങ്കിലും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഫോൺ എടുക്ക്. എന്റെ മനസ്സിന്റെ താളം തെറ്റി നിൽക്കുമ്പോ ഞാൻ എന്ത് പറഞ്ഞാ അവരെ ആശ്വസിപ്പിക്കേണ്ടത്? ഭാര്യയും മോളും അല്ലേ, അവരിനിയും വിളിക്കും. ഒരു തെറ്റും ചെയ്യാത്ത അവരെ വിഷമിപ്പിക്കണ്ട, ഫോൺ എടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അവർക്കൊരു ആശ്വാസമാവും. കൃഷ്ണ ഗുരു ഐരപ്പ. പറഞ്ഞതുപോലെ തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്ത്. അവരോടൊന്ന് സംസാരിക്കാൻ എന്നെ കൊണ്ടിപ്പോ പറ്റില്ല. രാധാമണി, മോളെ റാണി, എന്നോട് ക്ഷമിക്ക. കല്യാണം കഴിഞ്ഞ് മഹേഷിന്റെ വീട്ടിൽ പോയിട്ട് ദാ വരുന്നു എന്ന് പറഞ്ഞ് വിട്ടതല്ലേ രണ്ടാളും? മഹേഷ് ഏട്ടന്റെ ചേച്ചിമാരുടെ വീട്ടിലൊക്കെ പോവാനുണ്ടായിരുന്നു. വല്ലപ്പോഴും വരുമ്പോഴല്ലേ ഇതൊക്കെ നടക്കും. ഇനിയിപ്പോ രണ്ടാക്കും ഡൽഹിക്ക് തിരിച്ചു പോകേണ്ട തിരക്കായില്ലേ? അതെ, അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ രണ്ടാൾക്കും നേരമില്ല. അതെ അച്ഛാ, ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ സംസാരിക്കരുത്. ഞങ്ങൾ നേരെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടല്ലേ വന്നത്. മോനെ മഹേഷെ, ഞാൻ വെറുതെ ഒന്ന് പരിഭവിച്ചതാ. ആഹാ മണവാട്ടി, നാളെയാണല്ലേ ആദ്യയുടെ യൂറോപ്യൻ ട്രിപ്പ്. നാളെയാന്നൊക്കെയാ പറയുന്നേ, പോകേണ്ട ആളെ ഇതുവരെ കണ്ടില്ല. റാണിമോളെ നീ അവനെ വിളിച്ചൊന്ന് ഓർമ്മിപ്പിക്ക്, അല്ലെങ്കിൽ അവൻ മറന്നുപോകും. ആ ചിരി അത്ര സുഖമില്ലല്ലോ. എന്താ മോളെ? ഒന്നുമില്ല. ഏത് നേരവും ചിരിച്ചോണ്ടിരുന്ന മോളാ, എന്നിട്ടിപ്പോ പറയുന്ന കണ്ടില്ലേ ഒന്നുമില്ല എന്ന്. കള്ളം പറഞ്ഞാലുണ്ടല്ലോ, വലിയ കോളേജ് ലെക്ചറാണ്, ആർട്ടിസ്റ്റ് ശരച്ചന്ദ്രന്റെ മകളാണ് എന്നൊന്നും ഞാൻ നോക്കില്ല. നല്ല വീക്ക് വെച്ചേരും. അത് ചുമ്മാ പറയുന്നതാ. ഈ പറച്ചിലല്ലാതെ ഇന്നേ വരെ ആരെ അടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല.
അല്ല, അച്ഛൻ തറവാട്ടിൽ നിന്ന് തിരിച്ചു വന്നില്ലേ മോളെ? ഇല്ല. ആ, അങ്ങനെ വരട്ടെ. അതല്ലേ ഈ മുഖത്തൊരു പ്രകാശക്കുറവ്. പോരാ പോരാ, ഇതൊന്നുമല്ല മോളെ ചിരി. മോളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അച്ഛനും അമ്മയുമായി വഴക്കിട്ടു പോയതാണോ? വല്ലപ്പോഴൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിടണം. അങ്ങനെയാണ് ദമ്പതിമാർ ദാമ്പത്യം അപ്ഡേറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും അവർ പിണങ്ങാറില്ല, പരസ്പരം വലിയ സ്നേഹ. പിന്നെന്തിനാ വിഷമിക്കുന്നത്? അത് പിന്നെ അച്ഛൻ തറവാട്ടിൽ ചെന്നപ്പോ വല്ല അസുഖം വന്ന് ആരെയും അറിയിക്കാതിരിക്കാൻ അവിടെ തന്നെ നിന്നോന്നാ എന്റെ പേടി. അല്ലാതെ അച്ഛനും അമ്മയും തമ്മില് ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോയതല്ല. അമ്മയുടെ ഫോൺ എടുക്കണ്ടെന്ന് തീരുമാനിച്ചോ? അമ്മേ, അത് ഞാൻ കണ്ടില്ല. കണ്ടില്ലെങ്കിലും നിനക്കൊന്ന് ഇങ്ങോട്ട് വിളിക്കായിരുന്നല്ലോ. നിന്റെ അച്ഛൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലെന്ന് നിനക്കറിയില്ലേ? അമ്മേ, ഞാൻ ആരും ഒന്നും പറയണ്ട. ഞാൻ ഇനി ആരും വിളിക്കാൻ പോകുന്നില്ല. ഇന്ന് നേരം പുലരും മുമ്പ് വന്നില്ലെങ്കിൽ നാളെ കാലത്ത് വീട് പൂട്ടി ഞാൻ എന്റെ വഴിക്ക് പോകും. ഞാൻ ആരെ പ്രതീക്ഷിച്ച ഇവിടെ നിൽക്കേണ്ടത്? അമ്മേ, അങ്ങനൊന്നും പറയല്ലേ, എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. ഞാനല്ലേ ധർമ്മസങ്കടത്തിൽപ്പെട്ടത്. ഈ ഒരു രാത്രി പുലരട്ടെ, ഞാൻ കാണിച്ചു തരാം. അമ്മേ, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. അമ്മേ, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. ഇനി എനിക്ക് വേണ്ടി ആരെയും വിളിക്കണ്ട. മോളെ, ഇത് കുറച്ച് അച്ചാറാ, ഇതുകൂടെ ആദ്യയുടെ ബാഗിൽ വെച്ചേക്ക്. കസ്തൂരി, മോക്കെന്ത ഒരു വിഷമം പോലെ. ഒന്നുമില്ല. മനസ്സിലായി, നിനക്കും പോവായിരുന്നില്ലേ, അവൻ എത്ര നിർബന്ധിച്ചതാ. സാരമില്ല, ഇനിയും പോവാല്ലോ. വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. വരാമേ. ഒന്നുമില്ല. എന്താന്ന് വെച്ചാ പറ, പറഞ്ഞില്ലെങ്കി എനിക്ക് സങ്കടാവും. അച്ഛൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, അമ്മയാ വിളിച്ചത്. വീട്ടിലെ കാര്യം ഓർക്കുമ്പോ ഒരു മനസമാധാനവും ഇല്ല. ഓ, ഇവളുമായിട്ട് കത്തിയടിച്ച് നിക്ക, എനിക്ക് കാലത്തെ പോവാനുള്ളതാ. വരുന്നുണ്ടോ? എങ്കി വാ, അമ്മ ഭക്ഷണം വിളമ്പിച്ച് കാത്തിരിക്കേ. പാവം ചേച്ചി, ചേച്ചിയുടെ വിഷമം ആദി സാറിന് അറിയില്ല. കാവുമുത്തപ്പ, ചേച്ചിക്ക് മനസ്സമാധാനം കൊടുക്കണേ. ഏട്ടനെ കാണിക്കുന്ന മഹാപാപം ആട്ടോ. ഒന്ന് ഫോണിൽ സംസാരിക്കുക പോലും ചെയ്യാതിരിക്കാൻ മാത്രം ഏട്ടത്തി റാണിമോളും ഏട്ടനോട് എന്ത് തെറ്റാ ചെയ്തേ?
ആക്കിയത് ഏട്ടന്. ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതും വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് എന്തിനാ ഏട്ടൻ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നേ? ഒരു തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നെയും മറ്റൊരു തെറ്റ്. നിന്റെ ഏട്ടൻ ഇനി രക്ഷപ്പെടില്ല. ഏട്ടാ എന്തായാലും എന്നോടും കൂടെ ഒന്ന് പറ. വേണ്ട, ഇനിയിപ്പോ നീയും കൂടി ടെൻഷൻ അടിക്കണ്ട. ആഹാ, അത് കൊള്ളാം. രണ്ടുപേരും എന്നോട് പറയാതിരിക്കുമ്പോഴല്ലേ എനിക്ക് ഏറ്റവും ടെൻഷൻ. ഒന്ന് പറയേട്ടാ. ഒന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഏട്ടന് രാധാ നിലയത്തിലേക്ക് പോയാലെന്താ? അവൻ ഇപ്പൊ പോകുന്നില്ല, അത്ര തന്നെ. അതെന്ത് ഏട്ടത്തിയുടെ റാണിയുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? രാധാമണിക്ക് അത്ര വലിയ മനസ്സാണെങ്കിലേ ഇങ്ങോട്ട് വരായിരുന്നല്ലോ, ഒരിക്കൽ കൂടി വിളിക്കായിരുന്നല്ലോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? അവൾക്ക് വാശിയല്ലേ? അവൾക്ക് വിളിക്കാൻ മടിയാണെങ്കി റാണിയെ കൊണ്ട് വിളിപ്പിക്കായിരുന്നല്ലോ. എല്ലാം പോട്ടെ, റാണിമോള് കാലത്ത് വിളിച്ചേ പിന്നെ ഇതുവരെ ഒന്ന് വിളിച്ചോ? അച്ഛൻ എന്താ വരാത്തതെന്ന് അന്വേഷിച്ചോ? ഇവിടെ ഒരു ഫോണില്ലേ, വിളിച്ചൂടെ? ഇപ്പോഴും പ്രതിസ്ഥാനത്ത് രാധാമണി തന്നെ, അതും ഞാൻ കാരണം. സ്നേഹം വേണം ഭാര്യക്കായാലും മക്കൾക്കായാലും. വാശി മാത്രം പോരാ, അവരൊന്നും വിളിക്കൊന്നു നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം പോണോ പോണ്ടേന്ന്. ഫോൺ ഡിസ്കണക്ട് ആണെന്ന കാര്യം ഇവരറിയുന്നില്ലല്ലോ. കഴിഞ്ഞ കാലത്തിന്റെ കൈത്തെറ്റുകൾക്ക് ശരത് എങ്ങനെ ചീരുവിനോടും കസ്തൂരിയോടും പ്രായശ്ചിത്തം ചെയ്യും? സംശയത്തിന്റെ കനൽ ഉള്ളിൽ നേറിപ്പുകയവേ രാധാമണിയുടെ അന്വേഷണം മൂടിവെച്ച സത്യത്തിലേക്ക് അടുക്കുന്നുവോ?